ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് AVR-നകത്ത് എങ്ങനെയാണ് സി പ്രോഗ്രാമിംഗ് വെച്ചിട്ട് പോർട്ടുകളെ ആക്സസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ AVR-ന്റെ പോർട്ടുകൾ പോർട്ട് എ ബി സി ഡി നാല് പോർട്ടുകളാണ് ഉള്ളത്. ഈ നാല് പോർട്ടുകളെ എങ്ങനെയാണ് സി പ്രോഗ്രാമിംഗ് വഴി നമുക്ക് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പോർട്ടുകളെ തന്നെ സി പ്രോഗ്രാമിംഗ് വഴി നമ്മൾ ആക്സസ് ചെയ്യുമ്പം എല്ലാ പോർട്ടുകളുടെ രജിസ്റ്റേഴ്സും, ഓരോ പോർട്ടിനും മൂന്ന് രജിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. പോർട്ട് രജിസ്റ്ററുണ്ട്, പിൻ രജിസ്റ്ററുണ്ട്, അതുപോലെ തന്നെ DDR രജിസ്റ്ററുണ്ട്. ഈ മൂന്ന് രജിസ്റ്റർ ഓരോ പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മൂന്ന് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ മൂന്ന് രജിസ്റ്റേഴ്സിനെയും നമുക്ക് ബോത്ത് ബൈറ്റായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും, ബിറ്റായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ബൈറ്റായിട്ടെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ പോർട്ടിൻ്റെ പോർട്ട് രജിസ്റ്ററിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ബിറ്റ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ബിറ്റ് വൈസ് ആയിട്ടാണ്, അതായത് ഒരു പോർട്ടിൻ്റെ അകത്ത് തന്നെയുള്ള ഇൻഡിവിജ്വൽ ബിറ്റ്സ് ആയിട്ട് വേണമെങ്കിലും നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൈറ്റായിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ ഒരു പോർട്ട് രജിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പോർട്ട് എക്സ് രജിസ്റ്റർ ഉണ്ടാകും, DDR-X രജിസ്റ്റർ ഉണ്ടാകും, പിൻ എക്സ് രജിസ്റ്റർ ഉണ്ടാകും. ഓക്കെ, പിൻ എക്സ് രജിസ്റ്റർ ഉണ്ടാകും. അപ്പം DDR-X രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന രജിസ്റ്ററാണ്. പോർട്ട് എക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രജിസ്റ്ററിനകത്തോട്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നത് പോർട്ട് എക്സ് രജിസ്റ്ററിനകത്തോട്ടാണ്. അതുപോലെ തന്നെ പിൻ എക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ടിൽ നിന്ന് നമുക്ക് വാല്യൂസ് ഗെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിൻ എക്സ് രജിസ്റ്റർ വഴിയായിരിക്കും ഗെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ പോർട്ടുകളുടെ പേരാണ്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നതാണെങ്കിൽ പോർട്ട് എ, DDR-A, പിൻ എ. അതുപോലെ തന്നെ ബി ആണെങ്കിൽ പോർട്ട് ബി, DDR-B, പിൻ ബി. അതുപോലെ സി എന്ന് പറഞ്ഞ പോർട്ടാണെങ്കിൽ പോർട്ട് സി, DDR-B, പിൻ സി. അങ്ങനെ ഏത് പോർട്ടാണോ നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതനുസരിച്ച് ഇവിടെ എക്സിൻ്റെ പേര് നമ്മൾ മാറ്റി കൊടുക്കുക. ഓക്കെ, ബൈറ്റായിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ആ രജിസ്റ്റേഴ്സിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈറ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, പോർട്ട് ബി എന്ന് തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിൽ പറയുന്നത്. അതുപോലെ DDR-B എന്ന് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ രജിസ്റ്ററിനകത്തുള്ള 8 ബിറ്റ്സ് നമ്മൾ അറ്റ് എ ടൈം ആക്സസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഒരു പ്രോഗ്രാം നോക്കാം. LEDs ആർ കണക്റ്റഡ് ടു പിൻസ് ഓഫ് പോർട്ട് ബി. പോർട്ട് ബിയുടെ പിൻസിൽ LEDs വെച്ചിട്ടുണ്ട്. റൈറ്റ് ആൻ AVR-C പ്രോഗ്രാം ദാറ്റ് ഷോസ് ദ കൗണ്ട് ഫ്രം 0 to FF. അപ്പോൾ 00 ഫുൾ 0, 8 ബിറ്റ്സ് സീറോസ് മുതൽ 8 ബിറ്റ്സ് 1 ആകുന്നത് വരെയുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, പോർട്ട് ബിയിൽ കൊടുക്കണം. അപ്പോൾ പോർട്ട് ബിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോർട്ട് ബിയുടെ DDR രജിസ്റ്റർ, അപ്പോൾ DDR-B ഈക്വൽ ടു ഫുൾ വാല്യൂസ് 1 കൊടുത്തു. അപ്പോൾ എന്തായത് ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് നമ്മൾ DDR-B എന്നേ കൊടുത്തുള്ളൂ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രജിസ്റ്ററിനെ അതിൻ്റെ 8 ബിറ്റ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള 8 ബിറ്റ്സ് നമ്മൾ 1 ആക്കി കൊടുത്തു. എന്നിട്ട് പോർട്ട് ബി ഈസ് ഈക്വൽ ടു പോർട്ട് ബി പ്ലസ് 1 എന്നുട്ട്. അപ്പോൾ പോർട്ട് ബിയിൽ ആക്ച്വലി നമ്മൾ വാല്യൂസ് ഒന്നും കൊടുത്തില്ല, ആദ്യമേ തന്നെ നമ്മളിന്ന് വാല്യൂസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് സീറോസ് ആയിരിക്കും പോർട്ട് ബിക്കകത്ത്. അപ്പോൾ ആ സീറോ മുതൽ എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്തു വൈൽ 1. അപ്പോൾ ഇൻഫൈനൈറ്റ് ലൂപ്പിനകത്തിട്ട് സീറോ ആദ്യം പോർട്ട് ബിക്കകത്ത് സീറോ ആയിരിക്കും, പിന്നെ നമ്മൾ ലൂപ്പിൽ കയറുമ്പോൾ ഒന്ന് 1 ആകും, പിന്നെ 2 ആകും, 3 ആകും, അങ്ങനെ എല്ലാ വാല്യൂസും ഫുൾ 1s ആകും. എന്നിട്ട് വീണ്ടും എന്താകും, എല്ലാം സീറോസ് ആകും. അപ്പോൾ ബൈനറിയിലുള്ള വാല്യൂസ് വെച്ചിട്ട് ഫുൾ സീറോസും ഫുൾ 1s ആകും. എന്നാൽ അതായത് കൗണ്ട് ജസ്റ്റ് 0 മുതൽ 0, 1, 2, 3, അതായത് 0 to 255 വരെയുള്ള വാല്യൂസ് പോർട്ട് ബിയിൽ കൊടുത്തു ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിനകത്തിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ബൈറ്റായിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ജസ്റ്റ് ആ രജിസ്റ്ററിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ രജിസ്റ്ററിനകത്തുള്ള എല്ലാ ബിറ്റ്സിനെയും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ആൻ AVR-C പ്രോഗ്രാം ടു ഗെറ്റ് എ ബൈറ്റ് ഓഫ് ഡേറ്റ ഫ്രം പോർട്ട് ബി ആൻഡ് ദെൻ സെൻഡ് ഇറ്റ് ടു പോർട്ട് സി. പോർട്ട് ബിയിൽ നിന്നും വാല്യൂ എടുത്തിട്ട് ഒരു ബൈറ്റ് ആ പോർട്ട് ബിയിലുള്ള വാല്യൂ എടുത്തിട്ട് പോർട്ട് സിക്കകത്തോട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ പോർട്ട് സിയെ നമ്മൾ ഔട്ട്പുട്ടാക്കി മാറ്റണം, പോർട്ട് ബിയെ ഇൻപുട്ടാക്കി മാറ്റണം. അപ്പോൾ DDR-B ഈസ് ഈക്വൽ ടു 0x00. കാര്യം എന്തിനാണ്, DDR-B പോർട്ട് ബിയുടെ ഡയറക്ഷൻ രജിസ്റ്ററിൻ്റെ വാല്യൂ ഫുൾ നമ്മൾ സീറോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യും. DDR-C ഈസ് ഈക്വൽ ടു 0xFF എന്ന് പറയുമ്പോഴത്തേക്കും പോർട്ട് സിയുടെ ഡയറക്ഷൻ രജിസ്റ്ററിൻ്റെ വാല്യൂ ഫുൾ 1s കൊടുത്തു. അപ്പോൾ അത് ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തു, പോർട്ട് ബിയിൽ നിന്നും എടുക്കണം, പോർട്ട് ബിയിൽ നിന്നും വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോർട്ട് ബിയുടെ പിൻ രജിസ്റ്റർ എടുത്താൽ മതി. അപ്പോൾ പിൻ ബി രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ഒരു വേരിയബിളിനകത്തോട്ട് ആക്സസ് ചെയ്തു. അൺസൈൻഡ് ക്യാർ ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ട് ആ വേരിയബിളിനകത്തോട്ട് പിൻ ബിക്കകത്തുള്ള വാല്യൂ, പിൻ ബി എന്ന് പറഞ്ഞാൽ പോർട്ട് ബിയിൽ നിന്ന് നമ്മൾ വാല്യൂ ആക്സസ് ചെയ്യുന്നത് പിൻ ബി രജിസ്റ്റർ വഴിയാണ്. പിൻ ബിയിലുള്ള വാല്യൂ ടെമ്പിനകത്തോട്ട് വെച്ചിട്ട് ആ വാല്യൂ നമ്മൾ പോർട്ട് സിക്കകത്തോട്ട് കൊടുത്തു. അപ്പോൾ പോർട്ട് ബിയിൽ നിന്ന് എടുത്ത് പോർട്ട് സിക്കകത്തോട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം.
അടുത്തത് റൈറ്റ് ആൻ എ വി ആർ സി പ്രോഗ്രാം ടു ഗെറ്റ് എ ബൈറ്റ് ഓഫ് ഡേറ്റ ഫ്രം പോർട്ട് സി ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഹൺഡ്രഡ് സെൻഡ് ഇറ്റ് ടു പോർട്ട് ബി അതർവൈസ് സെൻഡ് ഇറ്റ് ടു പോർട്ട് ഡി അതായത് പോർട്ട് സിയിൽ നിന്നും ഒരു വാല്യൂ നമ്മൾ എടുക്കണം ഒരു ബൈറ്റ് വാല്യൂ നമ്മൾ എടുക്കണം ആ വാല്യൂ ലെസ് ദാൻ ഹൺഡ്രഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ലെസ് ദാൻ ഹൺഡ്രഡ് ആണെങ്കിൽ അത് പോർട്ട് ബിക്കകത്തോട്ട് കൊടുക്കണം ലെസ് ദാൻ ഹൺഡ്രഡ് അല്ല എങ്കിൽ അത് പോർട്ട് ഡിക്കകത്തോട്ട് കൊടുക്കണം അപ്പോൾ പോർട്ട് സിയെ ഇൻപുട്ടാക്കി മാറ്റണം പോർട്ട് ബിയെയും പോർട്ട് ഡിയെയും ഔട്ട്പുട്ടാക്കി മാറ്റണം അപ്പോൾ പോർട്ട് ഡി ഡി ആർ സി ഇസ് ഈക്വൽ ടു സീറോ ഫുൾ സീറോസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി അത് ഇൻപുട്ടായിട്ട് മാറി ഡി ഡി ആർ ബിയും ഡി ഡി ആർ ഡിയും പോർട്ട് ബിയും പോർട്ട് ഡിയും എന്താക്കി മാറ്റി ഔട്ട്പുട്ടാക്കി മാറ്റി എന്നിട്ട് ഒരു ടെമ്പററി വേരിയബിൾ ഡിക്ലെയർ ചെയ്തു വാല്യൂ പോർട്ട് സിയിൽ നിന്നും ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി ആയിട്ട് ഒരു അൺസൈൻഡ് ക്യാർ ടെമ്പ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു എന്നിട്ട് ടെമ്പ് സീക്വൽ ടു പിൻ സി എന്ന് പറഞ്ഞാൽ പോർട്ട് സിക്കകത്തുള്ള വാല്യൂ നമ്മൾ ഗെറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിൻ രജിസ്റ്ററിലൂടെയാണ് അപ്പോൾ പിൻ സി രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ടെമ്പിനകത്ത് എത്തി എന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്തു ലെസ് ദാൻ ഹൺഡ്രഡ് ആണോ എന്ന് നോക്കി ഇഫ് ടെമ്പ് ലെസ് ദാൻ ഹൺഡ്രഡ് ആണെങ്കിൽ ആ ടെമ്പിൻ്റെ വാല്യൂ നമ്മൾ പോർട്ട് ബിക്കകത്തോട്ട് കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ടെമ്പിൻ്റെ വാല്യൂ നമ്മൾ പോർട്ട് ഡിക്കകത്തോട്ട് കൊടുക്കും ഓക്കെ അതാണ് പ്രോഗ്രാം നെക്സ്റ്റ് ബിറ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് പോർട്ടുകളെ ആക്സസ് ചെയ്യുന്നതെന്നുള്ളതാണ് ബിറ്റായിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ അത് ഡോട്ട് ഏത് ബിറ്റാണോ നമുക്ക് എടുക്കേണ്ടത് അതിൻ്റെ പൊസിഷൻ കൊടുത്താൽ മതി അപ്പോൾ പോർട്ട് ഡോട്ട് സീറോ ഈസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രജിസ്റ്റർ ആണോ ആ രജിസ്റ്ററിനകത്തുള്ള അതിൻ്റെ സീറോത്ത് ബിറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്താക്കി വെച്ചു വൺ ആക്കി മാറ്റി എന്നാണ് അപ്പോൾ നമുക്ക് ബിറ്റായിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പോർട്ടിൻ്റെ പേരിൻ്റെ കൂടെ ഡോട്ട് ഇട്ടിട്ട് ഏത് ബിറ്റാണോ നമ്മൾ ആക്സസ് ചെയ്യാനുള്ളത് ആ ബിറ്റിൻ്റെ പൊസിഷൻ കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് സിക്കകത്ത് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ആൻഡ് ഉണ്ട് ലോജിക്കൽ ഓർ ഉണ്ട് ലോജിക്കൽ നോട്ട് ഉണ്ട് ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആംപ്രസാൻഡ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ആൻഡ് ഒന്നുകിൽ ഡബിൾ ആംപ്രസാൻഡ് സൈൻ ഇടുക അല്ലെങ്കിൽ ആൻഡ് എന്ന് കൊടുക്കുക പിന്നെ ഓറെന്ന് പറഞ്ഞ് ലോജിക്കൽ ഓറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓറെന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഈ എന്താണ് ഈ പൈപ്പിംഗ് ക്യാരക്ടർ കൊടുക്കുക അതുപോലെ നോട്ട് എന്ന് പറയുന്നതിന് നെഗേഷൻ സിമ്പൽ കൊടുക്കുക അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് സിക്കകത്ത് കൊടുക്കുന്നത് അതുപോലെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് സിക്കകത്ത് നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻഡ് ഓർ ബിറ്റ് വൈസ് ആൻഡ് ബിറ്റ് വൈസ് ഓർ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് അല്ലെങ്കിൽ ഒരു ആംപ്രസാൻഡ് സിമ്പൽ കൊടുക്കുക ഓർ അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് സിമ്പൽ കൊടുക്കുക എക്സ് ഓർ അല്ലെങ്കിൽ ഒരു എന്താണ് ഈ ടെൽ ഇത് സിമ്പൽ എന്താണ് ക്യാപ് സിമ്പൽ കൊടുക്കുക ഇൻവേർട്ടർ അല്ലെങ്കിൽ ടിൽഡ് ക്യാരക്ടർ കൊടുക്കാം ഇൻവേർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് സീറോ ആണെങ്കിൽ വൺ ആകും വൺ ആണെങ്കിൽ സീറോ ആകും ഓക്കെ ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്സിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ആംഗിൾ ബ്രാക്കറ്റ് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ് കൊടുക്കുക ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് കൊടുക്കുക അപ്പോൾ ഇത്രയും ബിറ്റ് വൈസ് ലോജിക്കലല്ല ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ് ആൻഡ് ഓർ എക്സ് ഓർ ഇൻവേർട്ടർ ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഇത്രയും ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് സിക്കകത്ത് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോൾ എയും ബിയും രണ്ട് ബിറ്റ്സുകളാണിത് എ ആൻഡ് ബി വെറും ആൻഡ് സിമ്പിൾ മാത്രമേ ഉള്ളൂ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ അത് എപ്പോഴും മാത്രമേ വൺ ആകത്തുള്ളൂ രണ്ട് ബിറ്റിൻ്റെയും വാല്യൂ വൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് വൺ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ സീറോ 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 ഇൻറ്റു സീറോ എന്ന് പറയുന്ന സീറോ ആയിരിക്കും സീറോ ഇൻറ്റു വൺ എന്ന് പറയുന്ന സീറോ ആയിരിക്കും വൺ ഇൻറ്റു സീറോ എന്ന് പറയുന്ന സീറോ ആയിരിക്കും വൺ ഇൻറ്റു വണ്ണിന് മാത്രമേ എന്തുള്ളൂ വൺ ഉള്ളൂ ഇതാണ് ആൻഡ് ഓറെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഏതെങ്കിലും എയുടെയും ബിയുടെയും എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂസ് എടുത്തിട്ട് ഏതെങ്കിലും ബിറ്റിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വൺ ആയിരിക്കും അപ്പോൾ സീറോ സീറോയ്ക്ക് മാത്രമേ ഔട്ട്പുട്ട് സീറോ കാണത്തുള്ളൂ അപ്പോൾ സീറോ സീറോ ഔട്ട്പുട്ട് സീറോ സീറോ വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ വൺ സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ 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 ആണെങ്കിൽ വൺ അപ്പോൾ ഏതെങ്കിലും ഒരു ബിറ്റിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ എ ഓർ ബി എന്ന് പറയുന്നത് വൺ ആയിരിക്കും ഇനി എക്സോർ എന്ന് പറയുന്നത് രണ്ട് ബിറ്റിൻ്റെയും വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും ഓക്കെ അപ്പം എ എ എക്സോർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി വൺ ആയിരിക്കണം രണ്ടും വണ്ണോ രണ്ടും സീറോയോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും അപ്പം സീറോ സീറോയ്ക്കും സീറോ ആയിരിക്കും വൺ വണ്ണിനും സീറോ ആയിരിക്കും സീറോ വണ്ണിനും വൺ സീറോയ്ക്കും ഔട്ട്പുട്ട് വൺ ആയിരിക്കും അതാണ് എ എക്സോർ ബി ഇനി ഇൻവേർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വൈ ഇസ് ഈക്വൽ ടു ടിൽഡ് ഓഫ് ബി
ബിയുടെ ട്വിൽഡ് അതായത് ബിയുടെ ഇൻവേർട്ടർ എടുക്കുവാണ് ഓക്കെ അത് വേറൊരു വേരിയബിളിനകത്തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ ആ ഓപ്പറാൻഡിൻ്റെ മുന്നിൽ നമ്മൾ നെഗേഷൻ അല്ലെങ്കിൽ ഇൻവേർട്ടർ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണോ അതിൻ്റെ വാല്യൂ അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ വരും അപ്പം ടിൽഡ് ഓഫ് ബി ബിയുടെ വാല്യൂ ബിയുടെ വാല്യൂ ഇവിടെ സീറോയാണ് സോ ടിൽഡ് ഓഫ് ബി എന്ന് പറയുന്നത് വണ്ണായി മാറും അടുത്തത് എന്താണ് ബിയുടെ വാല്യൂ വണ്ണാണ് സോ ടിൽഡ് ഓഫ് ബി എന്ന് പറയുന്നത് സീറോ ആകും ഇതാണ് ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി സിക്ക് അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓക്കെ ലോജിക് ഓപ്പറേറ്റേഴ്സ് അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പോൾ സീറോ എക്സ് ത്രീ ഫൈവ് ആൻഡ് സീറോ എക്സ് ത്രീ എഫ് സീറോ എഫ് അതിനെ ആൻഡ് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കുക ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ആൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ നോക്കി ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് വൺ എന്ന് പറയുന്നത് എന്താണ് സീറോ എക്സ് ത്രീ ഫൈവ് സീറോ എക്സ് ത്രീ ഫൈവ് എന്ന് പറഞ്ഞാൽ സീറോ സീറോ വൺ വൺ സീറോ വൺ സീറോ വൺ അതാണ് ത്രീ ഫൈവ് എന്ന് പറഞ്ഞ വാല്യൂ അടുത്ത എന്താണ് സീറോ എക്സ് സീറോ എഫ് ഈ സീറോ എക്സ് കൊടുത്തിരിക്കുന്നത് ഹെക്സാഡെസിമൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആക്ച്വൽ നമ്പർ ത്രീ ഫൈവും സീറോ എഫും ആണ് ഇനി സീറോ എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ സീറോസും പിന്നെ എന്താണ് ഫുൾ വൺസും വരുന്നതാണ് ഇതിനെ ആൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇൻഡിവിജ്വൽ ബിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വൺ ഇൻറ്റു വൺ 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 ഇൻറ്റു സീറോ സീറോ വൺ ഇൻറ്റു വൺ 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 ഇൻറ്റു സീറോ സീറോ അതുപോലെ സീറോ ഇൻറ്റു വൺ സീറോ സീറോ ഇൻറ്റു വൺ വൺ സീറോ 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 അപ്പം ഏതെങ്കിലും ബിറ്റ് സീറോ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിപ്പോവും സീറോ ആയിപ്പോവും രണ്ട് ബിറ്റ്സും വൺ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് വണ്ണത്തുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ് സീറോ ഫൈവ് അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് സീറോ ഫൈവ് അതുപോലെ സീറോ ഫോറും സിക്സ് എയ്റ്റും സീറോ ഫോറും സിക്സ് എയ്റ്റും കൂടെ ഓർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സീറോ ഫോറിനെ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് സീറോ 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 വൺ സീറോ സീറോ അതാണ് സീറോ ഫോറ് സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ വൺ വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്നത് വൺ സീറോ 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 ഇതിനെ നമ്മൾ എന്ത് ചെയ്തു ഓർ ചെയ്തു ഓർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ബിറ്റ്സുകൾ നമ്മൾ തമ്മിൽ നോക്കും ബിറ്റ്സുകൾ തമ്മിൽ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ബിറ്റിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ ആകും അപ്പോൾ ഇവിടെ സീറോ 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 വൺ 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 സീറോ വൺ അടുത്ത സീറോ 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 വൺ സീറോ വൺ വൺ സീറോ വൺ സീറോ 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 അപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ് സിക്സ് സി എന്ന് പറഞ്ഞ വാല്യൂ അതാണ് സിക്സ് സി എന്ന് പറഞ്ഞ വാല്യൂ അത് കഴിഞ്ഞിട്ട് എന്താണ് മൂന്നാമത്തെ എന്താണ് എക്സോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈവ് ഫോറും സെവൻ എയ്റ്റും അപ്പോൾ ഫൈവ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സീറോ വൺ സീറോ വൺ ഫോർ എന്ന് പറയുന്നത് സീറോ വൺ സീറോ സീറോ ഇതാണ് ഫൈവ് ഫോർ അത് കഴിഞ്ഞിട്ട് സെവൻ എയ്റ്റ് സീറോ വൺ 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 സെവൻ എയ്റ്റ് എന്ന് പറയുന്നത് വൺ സീറോ 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 ഇതിനെ നമ്മൾ എക്സോർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനകത്തുള്ള രണ്ട് ബിറ്റ്സും സീറോയും രണ്ട് ബിറ്റ്സും വണ്ണും ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആയിപ്പോൾ അപ്പോൾ സീറോ സീറോയ്ക്ക് സീറോ സീറോ സീറോയ്ക്ക് സീറോ സീറോ വണ്ണോ വൺ സീറോയോ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ അപ്പോൾ വൺ സീറോയ്ക്ക് വൺ വൺ സീറോയ്ക്ക് വൺ വൺ വണ്ണിന് സീറോ വൺ സീറോയ്ക്ക് വൺ 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 സീറോ 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 അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ് ടു സി എന്ന് പറഞ്ഞ വാല്യൂ ആണ് അടുത്ത അതുപോലെ നെഗേഷൻ ഓഫ് ഫൈവ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ അതിനെ നെഗേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീറോസ് എല്ലാം വൺസ് ആകും വൺസ് എല്ലാം സീറോസ് ആകും അപ്പോൾ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന് പറയുന്നതിനെ നെഗേഷൻ നടത്തുമ്പം വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ സീറോ അതായത് എ എ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് അതാണ് ഒരു ആംപ്രസാൻഡ് ഒരു ഓറും ഒരു എക്സോർ ഒരു ക്യാപ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്ററായിട്ട് നെഗേഷൻ സിമ്പിൾ ടിൽഡ് ക്യാരക്ടറും കൊടുത്താൽ മതിയാകും ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് റണ് ദ ഫോളോയിങ് പ്രോഗ്രാം ഓൺ യുവർ സിമുലേറ്റർ ആൻഡ് എക്സാമിൻ്റെ റിസൾട്ട് അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ഡി ഡി ആർ ബി സീക്വൽ ടു ഫുൾ സീറോ എക്സ് എഫ് എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് പോർട്ട് ബി എന്താക്കി മാറ്റി ഔട്ട്പുട്ടാക്കി മാറ്റി ഡി ഡി ആർ സി സീക്വൽ ടു ഫുൾ വൺസ് കൊടുത്തപ്പോൾ പോർട്ട് സി ഔട്ട്പുട്ടായി ഡി ഡി ആർ ഡി ഈക്വൽ ടു ഫുൾ വൺ കൊടുത്തപ്പോഴത്തേക്ക് പോർട്ട് ഡിയും ഔട്ട്പുട്ടായി ഇനി പോർട്ട് ബി ഇസ് ഈക്വൽ ടു ത്രീ എഫ് ആൻഡ് സീറോ എഫ് ത്രീ എഫും സീറോ എഫും കൂടെ ആൻഡ് ചെയ്തിട്ടുള്ള വാല്യൂ പോർട്ട് ബിയിലിരിക്കും എന്നിട്ട് എന്ത് ചെയ്തു പോർട്ട് സിക്കകത്ത് സീറോ ഫോറും സിക്സ് എയ്റ്റും കൂടി ഓർ ചെയ്തിട്ടുള്ള വാല്യൂ പോർട്ട് ഡിക്കകത്ത് ഫൈവ് ഫോറും സെവൻ എയ്റ്റും കൂടെ ഉള്ള വാല്യൂ ദെൻ പോർട്ട് ബിക്കകത്ത് ഫൈവ് ഫൈവിൻ്റെ വാല്യൂ എന്ത് ചെയ്തു നെഗേഷൻ നടത്തിയിട്ടുള്ള വാല്യൂ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടായിരിക്കും ഈ കറസ്പോണ്ടിങ് പോർട്ടുകളിൽ വരിക നമുക്കത് എന്താണ് പ്രോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ഈ പോർട്ടുകളിൽ അതാത് ഓപ്പറേഷൻ്റെ റിസൾട്ടായിരിക്കും വന്നിരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി എന്ന് പറയുന്നത്
സോ അടുത്തൊരു ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം റൈറ്റ് ആൻ എ വി ആർ സി പ്രോഗ്രാം ടു ടോഗിൾ ഒൺലി വിറ്റ് ഫോർ ഓഫ് പോർട്ട് ബി കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ റെസ്റ്റ് ഓഫ് ദ പിൻസ് ഓഫ് പോർട്ട് ബി പോർട്ട് ബിയുടെ ബിറ്റ് ഫോർ എന്ന് പറയുന്ന ബിറ്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക ടോഗിൾ ചെയ്യണം അപ്പോൾ സീറോയും ആക്കണം വണ്ണും ആക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഓക്കെ അപ്പോൾ പ്രോഗ്രാം നമുക്ക് നോക്കാം ഡി ഡി ആർ ബി ഇസ് ഈക്വൽ ടു സീറോ എക്സ് എഫ് എഫ് പോർട്ട് ബിയെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് മാറ്റി ദെൻ അതിനുശേഷം പോർട്ട് ബി ഇസ് ഈക്വൽ ടു പോർട്ട് ബി ഓർ സീറോ ബി സീറോ 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 വൺ സീറോ 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 ഓക്കെ അതായത് ബിറ്റ് ഫോറിനെ എടുത്തു നമ്മൾ ബിറ്റ് സീറോ ബിറ്റ് വൺ ബിറ്റ് ടു ബിറ്റ് ത്രീ ബിറ്റ് ഫോർ ബിറ്റ് ഫോറിൻ്റെ വാല്യൂ മാത്രം നമ്മൾ എന്തെടുത്തു വണ്ണാക്കി കൊടുത്തു ബാക്കി എല്ലാ ബിറ്റിനെയും സീറോ ആക്കിയുള്ളൊരു ബൈനറി വാല്യൂ വെച്ചിട്ട് പോർട്ട് ബിയെ ഓർ ചെയ്തു ഓർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ഓൾറെഡി പോർട്ട് ബി നമ്മൾ പോർട്ട് ബിയിൽ ഒന്നും കൊടുത്തിട്ടില്ല അതായത് ഫുള്ള് സീറോസ് ആയിരിക്കും അപ്പോൾ ഓൾറെഡി ഓൺ ചെയ്യുമ്പോൾ എല്ലാ രജിസ്റ്റേഴ്സും സീറോസ് ആയിരിക്കും അപ്പോൾ അതിലാണ് നമ്മൾ ഡി ഡി ആർ ബിയിൽ മാത്രം ഫുൾ വൺ കൊടുത്തപ്പോൾ പോർട്ട് ബി ഔട്ട്പുട്ടായിട്ട് മാറി ഇനി പോർട്ട് ബി ക്കകത്ത് വാല്യൂസ് ഒന്നുമില്ല പോർട്ട് ബിക്ക് അകത്തിരിക്കുന്നത് ഫുൾ സീറോസ് ആയിരിക്കും ആ ഫുൾ സീറോസിനെ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ബൈനറി വാല്യൂ വെച്ച് ഓർ ചെയ്തു അപ്പോൾ ഫുൾ സീറോസിനെ ഈ ഒരു ബൈനറി വാല്യൂ വെച്ച് ഓർ ചെയ്യുമ്പം എവിടെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്ന വണ്ണുള്ളത് ആ വണ്ണിൻ്റെ പൊസിഷനിലുള്ള ബിറ്റ് മാത്രം എന്തായിട്ട് മാറും വണ്ണായി മാറും ഓക്കെ അതല്ലേ ഓർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബിറ്റ് ഫോർ മാത്രം എന്താ പോർട്ട് ബിയുടെ ബിറ്റ് ഫോറ് മാത്രം വണ്ണായിട്ട് പോർട്ട് ബിക്ക് അകത്തോട്ട് പോകും അപ്പോൾ ബിറ്റ് ഫോർ ബിറ്റ് പോർട്ട് ബിയുടെ ബിറ്റ് ഫോറ് മാത്രം വണ്ണാകും ഇനി എന്താ ചെയ്യേണ്ടത് അതും പറഞ്ഞു ടോഗിൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിനെ തന്നെ വീണ്ടും എന്ത് ചെയ്യണം ആ ബിറ്റ് ഫോറിനെ മാത്രം നമ്മൾ എന്താക്കുകയും വേണം സീറോ ആക്കുകയും വേണം അപ്പോൾ ബാക്കിയെല്ലാം സീറോ തന്നെയായിരിക്കും ബിറ്റ് ബിറ്റ് ഫോർ ഓൾറെഡി ഇപ്പോൾ വണ്ണായി അതിനെ മാത്രം നമ്മൾ എന്താക്കുക സീറോ ആക്കുക അപ്പോൾ പോർട്ട് ബിയിൽ എന്താണോ ഉള്ളത് പോർട്ട് ബിയിലിരിക്കുന്നത് ബിറ്റ് ഫോർ മാത്രം വണ്ണും ബാക്കിയെല്ലാം സീറോയുമാണ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു വൺ 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 പിന്നെ എന്ത് ചെയ്തു ആ ബിറ്റ് ഫോറിൽ മാത്രം സീറോ കൊടുത്ത് ബാക്കി വൺ വെച്ചിട്ടുള്ള ഒരു ബൈനറി വാല്യൂ വെച്ച് ആൻഡ് ചെയ്തു ആൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ഫുള്ള് എന്തായി മാറും സീറോ ആയും ഓൾറെഡി ഇതിനകത്ത് ഫുള്ള് സീറോയും ബിറ്റ് ഫോറിൽ മാത്രം വണ്ണുമാണ് അതിനെ എന്ത് ചെയ്തു ആ ബിറ്റ് ഫോർ മാത്രം സീറോ ഉള്ള ഒരു ബൈനറി വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ എന്തായി മാറും സീറോ ആയി മാറും അപ്പോൾ റെസ്റ്റ് ഓഫ് ദ പിൻസിന് സീറോസ് തന്നെയായിരിക്കും ബിറ്റ് ഫോർ മാത്രം വണ്ണും ആകും സീറോയും ആകും വണ്ണും ആകും സീറോയും ആകും ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം റൈറ്റ് ആൻ എ വി ആർ സി പ്രോഗ്രാം ടു മോണിറ്റർ ബിറ്റ് ഫൈവ് ഓഫ് പോർട്ട് സി ഇഫ് ഇറ്റ് ഈസ് ഹൈ സെൻഡ് ഫൈവ് ഫൈവ് എച്ച് ടു പോർട്ട് ബി അതർവൈസ് സെൻഡ് എ എച്ച് ടു പോർട്ട് ബി അപ്പോൾ എന്താണ് അപ്പം നമ്മൾ ഇവിടെ എന്തൊക്കെ വരും പോർട്ട് സി വരുന്നുണ്ട് പോർട്ട് ബി വരുന്നുണ്ട് അല്ലേ അപ്പോൾ പോർട്ട് സിയുടെ ബിറ്റ് ഫൈവിനെ ചെക്ക് ചെയ്യണം ആ ബിറ്റ് ഫൈവിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ ഹൈ ആണെങ്കിൽ ഫൈവ് ഫൈവ് എന്ന് പറയുന്ന വാല്യൂ പോർട്ട് ബിയിൽ കൊടുക്കണം അല്ലെങ്കിൽ എ എന്ന് പറയുന്ന വാല്യൂ പോർട്ട് ബിയിൽ കൊടുക്കണം അപ്പം നമ്മൾ ഡി ഡി ആർ ബി ഇസ് ഈക്വൽ ടു സീറോ എക്സ് എഫ് എഫ് പോർട്ട് ബിയെ ഔട്ട്പുട്ടാക്കി മാറ്റി അതുപോലെ തന്നെ പോർട്ട് സിയെ നമ്മൾ ഇൻപുട്ടാക്കി മാറ്റി കാര്യം എന്താണ് പോർട്ട് സിയുടെ ബിറ്റ് ഫൈവ് ആണ് നമ്മൾ നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇനി ഡി ഡി ആർ ബി നമ്മൾ അതായത് പോർട്ട് ബി ഔട്ട്പുട്ടാക്കി മാറ്റി അപ്പോൾ ഈ ഒരു ലൈൻ വേണ്ട ഡി ഡി ആർ ഡി സി ഈക്വൽ സീറോ എക്സ് എഫ് എഫ് എന്ന് പറഞ്ഞ ലൈൻ വേണ്ട അത് തെറ്റാണ് അടുത്തത് വൈൽ വൺ ലൂപ്പിനകത്ത് കയറിയിട്ട് ഇഫ് പിൻ സി ആൻഡ് പിന്ന് സി പിന്നിലാത്തിരിക്കുന്നത് ഫുൾ സീറോസ് ആയിരിക്കും പിന്ന് സി ആൻഡ് സീറോ ബി ബൈനറി വാല്യൂ എടുത്തു അതിനകത്ത് ബിറ്റ് ഫൈവ് മാത്രം സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ബിറ്റ് ഫൈവിൻ്റെ വാല്യൂ മാത്രം വൺ കൊടുത്തിട്ട് നമ്മൾ ആൻഡ് ചെയ്തു പിൻ സിയെ അപ്പോൾ പിൻ സിക്കകത്തുള്ള ബിറ്റ് ഫൈവിൻ്റെ വാല്യൂ എപ്പോഴെങ്കിലും വൺ ആകുമ്പം ഈ ഒരു വാല്യൂ ആയിട്ട് എന്ത് ചെയ്യും ആൻഡ് ചെയ്യും ആൻഡ് ചെയ്യുന്ന സമയത്ത് ബിറ്റ് ഫൈവിൻ്റെ വാല്യൂ മാത്രം വൺ ആണെങ്കിൽ അതെന്തായി മാറും വൺ ആയിട്ട് മാറും എപ്പോഴാണോ പിൻ സിയുടെ ബിറ്റ് ഫൈവ് വൺ ആകുന്നത് അപ്പോഴ് മാത്രമേ ഈ ബൈനറി വാല്യൂ വെച്ച് ആൻഡ് ചെയ്യുമ്പം എന്താകത്തുള്ളൂ വൺ വാല്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ ട്രൂ ആണ് ആ ട്രൂ ആണെങ്കിൽ പോർട്ട് ബിക്ക് അകത്തോട്ട് നമ്മൾ എന്ത് കൊടുക്കുക ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത് വൺ ആയില്ല എന്നുണ്ടെങ്കിൽ പിൻ സിക്കകത്തുള്ള ബിറ്റ് ഫൈവ് വൺ ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് സീറോ തന്നെയായിരിക്കും അപ്പോൾ എൽസ് പോർഷനകത്തോട്ട് പോകും അല്ലെന്നുണ്ടെങ്കിൽ പോർട്ട് ബിക്ക് അകത്തോട്ട് എ കൊടുക്കുക അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ പോർട്ട് സിയുടെ ബിറ്റ് ഫൈവ് വൺ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക